നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ടേക്ക് ഓഫിന് തൊട്ടു മുൻപ് വിമാനത്തിന് നേരെ വെടിവെപ്പ് ടേക്ക് ഓഫിന് തയ്യാറെടുക്കുകയായിരുന്ന സൗത്ത് വെസ്റ്റ് എയർലൈൻസ് വിമാനത്തിന് നേരെയാണ് വെടിവെപ്പ് ഉണ്ടായത് വിമാനത്തിന്റെ വലതുഭാഗത്ത് വെടിയുണ്ട തറച്ചതായാണ് റിപ്പോർട്ട് പരിഭ്രാന്തരായ യാത്രക്കാരെ ഉടൻ തന്നെ വിമാനത്തിൽ നിന്ന് പുറത്തിറക്കി ടെക്സസയിലെ ഡാലസ് ലവ് ഫീൽഡ് എയർപോർട്ടിലാണ് സംഭവം നടന്നത് സൗത്ത് വെസ്റ്റ് എയർലൈൻസ് ഫ്ലൈറ്റ് രണ്ട് നാല് ഒൻപത് നാല് ഇന്ത്യ നെപ്പോൾസിലേക്ക് പുറപ്പെടാൻ സജ്ജീകരിച്ചിരിക്കുകയായിരുന്നു വിമാനത്തിന്റെ വലതുവശത്ത് ഫ്ലൈറ്റ് ഈ ഡെക്കിന് തൊട്ടു താഴെയായാണ് ഇതുണ്ടായത് ക്രൂ ടേക്ക് ഓഫിന് തയ്യാറെടുക്കുന്നതിനിടെ ഒരു വെടിയുണ്ട് തറച്ചു സൗത്ത് വെസ്റ്റ് വക്താവാണ് പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത് സംഭവത്തിൽ ആർക്കും പരിക്കുകൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് വിവരം ഡാലൻസ് പോലീസും ഡലാൻ ഫയർ റെസ്ക്യൂ ഉദ്യോഗസ്ഥരും അതിവേഗം തന്നെ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വിമാനത്താവളത്തിൽ വ്യാപകമായി തന്നെ പരിഭ്രാന്തി സൃഷ്ടിച്ച വെളിവെപ്പിന്റെ ഉറവിടം സംബന്ധിച്ച് അന്വേഷണം നടത്തി അധികൃതർ അറിയിച്ചു അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പങ്കെടുക്കാൻ ഝാർഖണ്ഡിലെ ദേവ്ഗറിലെത്തിയ പ്രധാനമന്ത്രി മോദിയുടെ വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ടായി ഇതോടെ ഡൽഹിയിലേക്കുള്ള മടക്കയാത്ര രണ്ടു മണിക്കൂറോളം വൈകി പിന്നീട് വ്യോമസേനയുടെ മറ്റൊരു വിമാനത്തിലാണ് മോദി ഡൽഹിയിലേക്ക് എത്തിയത് ദേവ്ഘർ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെയും വഹിച്ച ടേക്ക് ഓഫിന് ആയപ്പോഴാണ് വിമാനത്തിന് തകരാർ സംഭവിച്ചത് തുടർന്ന് ഈ വിമാനത്തിലുള്ള യാത്ര ഒഴിവാക്കുകയും ചെയ്തു ഝാർഖണ്ഡിൽ രണ്ട് റാലികളിൽ മോദി പങ്കെടുത്തിരുന്നു നേരത്തെ ഇതിനിടെ ദേവ്ഘറിൽ നിന്ന് എൺപത് കിലോമീറ്റർ അകലെയുള്ള ബറേലിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രതിപക്ഷ നേതാവ് ഗാന്ധിയുടെ ഹെലികോപ്റ്ററിന് എയർ ട്രാഫിക് കൺട്രോൾ യാത്രാനുമതി നിഷേധിച്ചിരുന്നു നാൽപ്പത്തിയഞ്ച് മിനിറ്റിന് ശേഷമാണ് രാഹുലിന് യാത്രയ്ക്ക് അനുമതി ലഭിച്ചത് പ്രതിപക്ഷ നേതാവിന്റെ പ്രചാരണ പരിപാടികൾ തടസ്സപ്പെടുത്താൻ മനപൂർവ്വമാണ് അനുമതി നിഷേധിച്ചത് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്